അസലാ മാലയിക്കുമേത്തൊക്കെ ഉണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ലാ അറാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടുവാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നേതി ഒന്ന് നിക്കൊടുക്കാനും എടുത്ത് വരുന്ന വലും അമർത്തി കൊടുത്തുകാണ്ട് അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ നിങ്ങളാരും അടിച്ചു നിൽക്കല്ല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാൽ കപ്പ് റാഗിയും അതേപോലെ തന്നെ കാൽ കപ്പ് ചെറുപയറും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിച്ചാൽ മറക്കരുത് ഇഷ്ടമായേ അലയിക്കുമ്പോൾ തൊട്ട് കൊടുക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കല്ലേ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റാഗിയും അതേപോലെ തന്നെ ചെറുപയറും നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് അരിപ്പിയിൽ അരിച്ചെടുക്കണം ഇത് നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് നിൽക്കരുത് നല്ല പോലെ ഇതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുന്നത് ഒരു മൂന്നാല് വട്ടമൊക്കെ കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഇത് മാറ്റാം ഇതേപോലെ നല്ല പോലെ വെള്ളം വലിഞ്ഞു പോവണം അതേപോലെ തന്നെ ചെറുപയറും നമുക്ക് കഴുകിയെടുക്കാം കെഴുകി രണ്ടത്തെയും വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ നല്ലപോലെ അവിടെ മാറ്റി വെക്കുക അതിന് ശേഷം ഒരു അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ഈ ഒരു റാഗി ആദ്യം തന്നെ നമുക്കൊന്ന് വലിയിച്ചെടുക്കണം ഈ വെള്ളം പോയിട്ട് ഇത് നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടണ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളം ഉണ്ടാവുമ്പോൾ നമുക്കതിങ്ങനെ ഒട്ടിപ്പൊടിച്ച് നിൽക്കുന്ന മാര്യക്കാരുണ്ടാവുക അത് കഴിഞ്ഞ് നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഒരു മിനിറ്റോ ഒന്നര മിനിറ്റൊക്കെ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരികയുള്ളു കേട്ടോ അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടണത് ഇതെങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സാധാരണ നമുക്ക് റാഗി നേരത്തെ നമ്മൾ വെള്ളത്തിലിടണതിൻ്റെ മുന്നേ എങ്ങനെ ആയിരുന്നോ ആ ഒരു പരുവത്തിൽ ഇതാകും അത് കഴിഞ്ഞ് ഒരു രണ്ട് സെക്കൻഡും കൂടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ തന്നെ ആ ഒരു ഒട്ടിപ്പിടിക്കലൊക്കെ പോകലുടങ്ങി ഒന്നും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ആയി കിട്ടും ഇപ്പോൾ ഒരു ഒന്നര മിനിറ്റേ നമുക്ക് ആയിട്ടുള്ളൂ കണ്ടാവും ഈ ഒരു നേരത്തന്നെ നമുക്കത് ശരിക്കും വറവായി കിട്ടിയാണ് ഇത് കടിച്ചു വെക്കുമ്പോൾ നമുക്കറിയാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ഓവറായിട്ട് കരിഞ്ഞ് പോവരുത് ഈ ഒരു വേറിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് സെക്കൻഡും കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ചട്ടിയിൽ തന്നെ നമ്മൾ ആ ഒരു ചെറുപയറും കൂടി അതേപോലെ തന്നെ ആക്കി എടുക്കണം അപ്പോൾ ചെറുപയറും നമ്മൾ അതേപോലെ അരിപ്പിലിട്ട് വെച്ചിരുന്നു അതും തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി എടുക്കട്ടോ ചെറുപയർ പിന്നെ കളർ മാറണം ഒന്നു കളർ മാറുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതായി കിട്ടുള്ളൂ ചെറുപയറും നമുക്ക് ഇതേപോലെ വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്താൽ മതി ലോ ഫ്ലെയിമിലേക്ക് ഒന്നും ആക്കണ്ട നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും ഇപ്പം നമുക്ക് ചെറുപയറും ഇവിടെ ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു ബ്രൗൺ നിറത്തേക്ക് ഇങ്ങനെ മാറി വരുന്ന ആ ഒരു ടൈമിലാണ് നമുക്കത് വാങ്ങേണ്ടത് കേട്ടോ അത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കണം ഇത് നല്ല പോലെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കണത് രണ്ടും നമ്മൾ ഒരു പാത്രത്തിൽ തന്നെയാണ് മാറ്റിവെച്ചത് ഇനി അത് നല്ലപോലെ ചൂടാറട്ടെ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് നമുക്കിതീക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരൊന്നും ഒരുക്കിയെടുക്കാം ഞാൻ ഒരച്ചും അതേപോലെ തന്നെ ഒരു കാൽ ഭാഗവും കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അത് അവിടെ തിളക്കുമ്പോഴൊക്കെ തന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മിക്സാക്കി നമ്മൾ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിത് ചൂടാറിക്കിട്ടും അപ്പോൾ ചൂട് അറിഞ്ഞ ടൈമിൽ നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ നമുക്ക് അടുത്തതായിട്ട് ആ ഒരു ഇത് പൊടിച്ചെടുക്കാം റാഗിയും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെറുപയറും രണ്ടും കൂടി ആയതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും അതേപോലെ തന്നെ നമ്മൾ നല്ലപോലെ വറവാക്കിയത് കൊണ്ട് തന്നെ ഇത് പൊടിയാത്ത ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് പൊടിഞ്ഞ് കിട്ടും നല്ല ഫൈൻ പൗഡർ വരെ നമ്മളിത് പൊടിച്ചെടുക്കുകയും വേണം അപ്പോൾ നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പൊ നമ്മളിത് നല്ലപോലെ പൊടിച്ചെടുത്താണ് ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ലപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല ഫൈനായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പരുവത്തിൽ തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇത് നമ്മൾ ഒരു ബൗളിക്ക് മാറ്റി ഇത്രയും ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ഒരു രണ്ട് തരി ഉപ്പിട്ട് കൊടുക്കുക കാല് സ്പൂൺ ഒന്നും വേണ്ട അതിലും കുറച്ച് മാത്രം മതിയാകും ഉപ്പ് ആ ഒരു ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിതിക്ക് ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മൂന്ന് സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് തമ്മിൽ നല്ലപോലെ യോജിച്ചെടുക്കണം അരിപ്പൊടിൻ്റെ വെളുപ്പും അതേപോലെ തന്നെ ആ ഒരു ഡിഫറൻസ് കാണാത്ത രീതിക്ക് തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇപ്പം നമുക്കിത് നല്ലപോലെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ഇതിൽക്കൊരു കാൽ സ്പൂണ് ചെറിയ ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അവൻ കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് സ്പൂണ് മൈദ കൂടി ഞാൻ ഞാനിതേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മൈദയല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഏതെങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി മൈദ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതും കൂടി നമുക്ക് നല്ലപോലെ ഇതിലൊന്ന് മിക്സാക്കി എടുക്കാം ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഉരുകാൻ വെച്ചിരുന്ന ശർക്കരൻ്റെ ഉണ്ടല്ലോ അത് ഇതിൽക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു ചൂടോട് ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഈ ഒരു ശർക്കരപ്പാനി ഇതിൽക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ഉള്ളതിനനുസരിച്ച് നമ്മൾ അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ നോർമൽ വാട്ടർ വെച്ചിട്ടാണ് പിന്നീട് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ഒഴിച്ചിട്ട് നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ശർക്കരപ്പാൻ ഇതിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ വാട്ടർ വെച്ചിട്ടാണ് ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കണത് കേട്ടോ അപ്പോൾ ഒരു ചക്കരവെള്ളം നമ്മൾ പറഞ്ഞത് ആ ഒരു ചൂടോട് കൂടെ തന്നെ പറന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ബാക്കിയുള്ളത് പിന്നെ നമ്മൾ വെള്ളം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടിയും ഇവിടെ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ അരക്കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ആ ഒരു ഉണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ അരക്കപ്പും കൂടിയും വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് നല്ല എന്താ നല്ലോണം നനയേണ്ടി വരും കാരണം നമ്മൾ നല്ലപോലെ വറുത്തത് കൊണ്ട് തന്നെ നമ്മളെ മാവ് നല്ല എന്താ വെള്ളം കുടിക്കും അതുകൊണ്ടുതന്നെ നമുക്ക് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഓരോരുത്തരും വറുത്തിനനുസരിച്ചാവും വെള്ളത്തിൻ്റെ ആവശ്യം വരിക കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലൊരു ലൂസ് പരുവത്തിലാക്കാം നല്ല പോലെ ലൂസല്ല ഒരു ചെറിയ തിക്നെസ്സോട് കൂടിയ ഒരു ലൂസിലാണ് നമുക്കിത് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ ഇത് നല്ല പോലെ എല്ലായിടത്തും ഒരേപോലെ ആകാൻ കണ്ടാണ്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ മിക്സാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവലൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ലൊരു കൺസിസ്റ്റൻസിൽ ഇതാക്കി എടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് ഒരു തോണ്ട് അപ്പസോടെ ഇട്ട് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ ഒന്നും ഇട്ട് കൊടുക്കരുത് അതിൻ്റെയും പകുതി മാത്രം ഇട്ട് കൊടുത്താൽ കേട്ടോ അപ്പോൾ ഈ ഒരു അയവിലാണ് നമ്മൾ ഇതാക്കി എടുത്തിട്ടുള്ളത് ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്രയാണ് ഇതീക്ക് വേണ്ടി വന്നത് എന്നുള്ളത് അതിനുശേഷം നമ്മളൊരു പാന് അടുപ്പത്ത് വെക്കുക പേന എന്ന് പറഞ്ഞാൽ ചട്ടി അപ്പച്ചട്ടി പോലത്തെ ഉണ്ടല്ലോ അങ്ങനത്താണ് നമ്മൾ വെക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് വെച്ചാൽ ചീനച്ചട്ടി വെച്ചാലും മതി അല്ല ഫ്രൈ പാൻ വെച്ചാലും മതി ചീനച്ചട്ടി ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് കിട്ടിക്കോളണം എന്നില്ല ഫ്രൈ പാനാവുമ്പോൾ പെട്ടെന്ന് തന്നെ അടിയിൽ നിന്ന് വിട്ട് കിട്ടും അതിൽക്കൊരു ഒന്നര സ്പൂണോ രണ്ട് സ്പൂണോ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ് തവണ്ടാണ് നമ്മൾ ഇത്ര എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നീട് നമുക്ക് ഇത്രയും എണ്ണ ആവശ്യമായിട്ട് വരില്ല കേട്ടോ കുറേശ്ശെ എണ്ണ മാത്രമേ ആവശ്യമായിട്ട് വരുകയുള്ളൂ ഇത് നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവിയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പ് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നടുക്കാക്കി ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റിയുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കണം ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത് ഈ ഒരു ടൈമിൽ നമ്മൾ അടച്ച് വെക്കണോട് കൂടി അത് ലോ ഫ്ലെയിമിലേക്കാക്കി വെക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മളിത് വേവിച്ചെടുക്കണത് ഒരു മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ ഐറ്റം അപ്പോൾ നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടാലുള്ള ആ മോൾ ഭാഗം കൂടി നമുക്കൊന്ന് നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കണ്ടോ അതിൻ്റെ ബാക്ക് ഭാഗം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കണേ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെയാണ് ഇത് കഴിക്കാനും എന്താ ചെറുപയറും അതേപോലെ തന്നെ ഒന്നും ഇതിലുണ്ടെന്ന് പോലും നമുക്ക് തോന്നാത്ത ആ ഒരു അത്രയും ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു പലഹാരം ഉള്ളത് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഇത് ഒരു പാത്രത്തേക്ക് മാറ്റുകയാണ് അങ്ങേ ചെറുങ്ങനെ ഒന്നായി കിട്ടിയാൽ മതി ആ ഒരു ടൈമിൽ തന്നെ നമുക്കിത് വാങ്ങിയെടുക്കാം കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു പലഹാരം കിട്ടിയിട്ടുള്ളത് ഇനി അതേപോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അടുത്തതും അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ നമ്മൾ എല്ലാതും ആ ഒരു പരുവത്തിൽ തന്നെയാണ് ചുട്ടെടുക്കണത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരു മിനിറ്റ് നമുക്കൊന്ന് വാവാൻ വേണ്ടിയിട്ടുള്ള ടൈം ആവശ്യമായിട്ട് വരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ബാക്കിയൊക്കെ ഈ ഒരു പരുവത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ഐറ്റം ഇങ്ങനെ ചുറ്റെടുക്കുമ്പോൾ ഒരു അഞ്ചാറ് എണ്ണമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതലായിട്ട് മാവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്നുള്ളതും കൂടി നിങ്ങൾക്ക് അറിയും കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത് അപ്പോൾ ഇഷ്ടമായാല് ലൈക്ക് അടിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും ആരും അടിച്ചു നിൽക്കരുത് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും